മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ വിവരിക്കുന്ന നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് ഒരു തലതിരിഞ്ഞ കഥ ഇങ്ങനെയുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നോഹ പെട്ടകം പണിയുകയും ഭൂമുഖത്തന്ന് ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളെയും ഓരോ ജോഡി വെച്ച് അതിലടയ്ക്കുകയും ചെയ്തു. എന്നാൽ പറഞ്ഞ സമയമായിട്ടും പ്രതീക്ഷിച്ച കാലമായിട്ടും മഴ പെയ്യാതായി. അസംഖ്യം ജീവജാലങ്ങളും കുറച്ച് മനുഷ്യരും പെട്ടകത്തിലകപ്പെട്ടുപോയി. പുറമെയുള്ള ആളുകൾ കൂക്കി വിളിക്കാനും പരിഹസിക്കാനും തുടങ്ങിയപ്പോൾ നോഹയുടെ മക്കളിലൊരുവന് ഒരു ബുദ്ധി തോന്നി. അവനൊരു ഫലകമെടുത്ത് അതിലിങ്ങനെ എഴുതി: കാഴ്ച ബംഗ്ലാവ്, ആളൊന്നിന് ഒരു ദനാറ. നോഹയുടെ പെട്ടകം അനർത്ഥകാലത്തെ കൃപയുടെ കൂടാരമായിരുന്നു. നോക്കൂ, എത്ര പെട്ടെന്നാണ്, എത്ര ലളിതമായിട്ടാണ് കൃപയുടെ സങ്കേതങ്ങൾ വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോകുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:13 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിൽ നസറത്തിലെ വിപ്ലവകാരിയായ യേശു കലഹിക്കുന്നത് കച്ചവടവൽക്കരിക്കപ്പെട്ട ആത്മീയ സങ്കേതങ്ങളെക്കുറിച്ചുള്ള അതിയായ ഉത്കണ്ഠ കൊണ്ടാണ്. ദേവാലയങ്ങൾ എല്ലാ കാലത്തും കൃപയുടെ കൂടാരങ്ങളാണ്. ഈ കൃപയുടെ കൂടാരങ്ങൾ എങ്ങനെയാണ് കച്ചവടവൽക്കരിക്കപ്പെട്ടു പോകുന്നത്? അതിനെതിരെയുള്ള നസ്രായന്റെ രോഷമാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നത്. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈ സംഭവം 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ സമാന്തര സുവിശേഷകന്മാർ യേശുവിൻ്റെ പരസ്യജീവിതത്തിലെ അവസാന പരസ്യപ്രവൃത്തി എന്ന രീതിയിലാണ് ഈ സംഭവത്തെ രേഖപ്പെടുത്തുന്നതും ദേവാലയ ശുദ്ധീകരണം യേശുവിനെ വധിക്കാനുള്ള യഹൂദരുടെ വിദ്വേഷത്തിൻ്റെ ഏറ്റവും ത്വരിത കാരണമായിട്ട് മാറുന്നതായിട്ടും ചിത്രീകരിക്കുമ്പോൾ യോഹന്നാൻ തികച്ചും വ്യത്യസ്തമായൊരു സമയക്രമം നൽകുന്നുണ്ട്. അത് പരസ്യജീവിതത്തിലെ യേശുവിൻ്റെ 2-ാമത്തെ പ്രവൃത്തിയും ജെറൂസലേമിലെ ആദ്യ പരസ്യപ്രവൃത്തിയുമായിട്ടാണ് ഈ ദേവാലയ ശുദ്ധീകരണത്തെ യോഹന്നാൻ ചിത്രീകരിക്കുന്നത്. സുവിശേഷകന്മാരുടെ അഗാധമായ ദൈവശാസ്ത്ര ദർശനങ്ങൾ അവരവലംബിക്കുന്ന സമയക്രമത്തിൽ നിഴലിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഈയൊരു സംഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് അവശ്യം മനസ്സിലാക്കേണ്ട 2 സംഗതികളുണ്ട്. അതിലാദ്യത്തേത്, എന്താണ് ഈ ദേവാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥമെന്നുള്ളതാണ്. മലയാളത്തിൽ ദേവാലയം എന്ന് പരിഭാഷപ്പെടുത്തിയിരെങ്കിലും ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹിയറോൺ എന്ന വാക്കാണ്. യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയൂസ് ജോസഫസിനെ പോലെയുള്ള ആളുകൾ ഈ ഹിയറോൺ എന്ന വാക്കിന് പരിഭാഷ യഥാർത്ഥ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് വിജാതീയരുടെ മണ്ഡപം എന്നാണ്. യേശുവിൻ്റെ കാലത്ത് ജെറൂസലേം ദേവാലയത്തിന് 4 ഭാഗങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പുറമെയുള്ളതും വിശാലവുമായിരുന്ന മണ്ഡപമാണ് അറിയപ്പെട്ടിരുന്നത് വിജാതീയരുടെ മണ്ഡപമെന്ന്. അത് കഴിഞ്ഞ് സ്ത്രീകളുടെ മണ്ഡപം, പിന്നീട് യഹൂദ പുരുഷന്മാരുടെ മണ്ഡപം, പിന്നീട് പുരോഹിതരുടെ മണ്ഡപം. ഇതിനും പുറമെയായിട്ടാണ് കോദേശ കൊദാഷ്യം അഥവാ അതിവിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്ന ശ്രീകോവിൽ സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ യോഹന്നാനും സുവിശേഷകന്മാരും 4 പേരും സാക്ഷ്യപ്പെടുത്തുന്നത് ഈ കച്ചവടം നടന്നത്, ബലിമൃഗങ്ങളുടെ വിപണനവും നാണയമാറ്റവും നടന്നിരുന്നത് ഹിയറോൺ എന്നറിയപ്പെടുന്ന വിജാതീയരുടെ മണ്ഡപത്തിലായിരുന്നു. 16-ാം നൂറ്റാണ്ടിന് മുൻപ് ഈ വിപണന കേന്ദ്രം നടന്നിരുന്ന ഒലിവ് മലയുടെ ചെരിവിലാണെങ്കിൽ 16 ശേഷം പ്രധാന പുരോഹിതനായ കയ്യഫസ് ആണ് ബലിമൃഗങ്ങളുടെ വിപണന കേന്ദ്രത്തെ വിജാതീയരുടെ മണ്ഡപത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. ജെറൂസലേം ദേവാലയത്തിൽ വിജാതീയനും പരദേശിക്കും അടിമയ്ക്കും ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടെത്താനും ആരാധിക്കാനുമായി നിഷ്കർഷിച്ചിരുന്ന സവിശേഷ സ്ഥാനമായ വിജാതീയരുടെ മണ്ഡപം അന്നു മുതൽ കച്ചവടത്തിൻ്റെ വേദിയായി. ആത്മീയ അന്വേഷണങ്ങൾ വഴിമുട്ടി എന്നുള്ളതാണ് അതിൻ്റെ പരിണിത ഫലം. കാളക്കിടാങ്ങളുടെ മുക്രയിടലിനും ആട്ടിൻകുട്ടികളുടെ കരച്ചിലിനും വണിക്കുകളുടെ വിലപേശലുകൾക്കും നടുവിൽ പരദേശിയും അടിമയും വിജാതീയനും ദൈവത്തെ തേടാൻ വിധിക്കപ്പെട്ടു എന്നുള്ള ദുരന്തമാണ് അതിലൂടെ ഉണ്ടായത്. അപ്പോൾ ദേവാലയം ശുദ്ധീകരിച്ചെന്ന് പറയുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് കച്ചവടം നടന്നുവെന്നല്ല, വിജാതീയരുടെ മണ്ഡപത്തിലാണ് കച്ചവടങ്ങൾ നടന്നത്. അടുത്തത്, എന്തിനായിരുന്നു അവിടെ ബലിമൃഗങ്ങളുടെ വിപണനം നടന്നിരുന്നത്? ലേവ്യരുടെ പുസ്തകത്തിലെ
ബലിയർപ്പണത്തിൻ്റെ നിയമങ്ങളിൽ നിഷ്കർഷിക്കുന്നത് ഊനമറ്റത് എന്നുള്ള ഒരൊറ്റ വാക്കിലാണ് ബലിയർപ്പണത്തിൻ്റെ മൃഗങ്ങളുടെ ഗുണമേന്മ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ചട്ടുള്ളതോ മുടന്തുള്ളതോ പുള്ളിയുള്ളതോ പാണ്ടുള്ളതോ ഒന്നും യഹോവയുടെ ബലിപീഠത്തിലേക്ക് സ്വീകാര്യമായിരുന്നില്ല. അതിനെ തീർത്ഥാടകർ, ബലിയർപ്പിക്കാൻ വരുന്ന തീർത്ഥാടകർക്ക് ഊനമില്ലാത്ത ബലിമൃഗങ്ങളെ സംലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് കാളകളെ വിൽക്കുന്നവരും ആടുകളെ വിൽക്കുന്നവരും പ്രാവുകളെ വിൽക്കുന്നവരും അവിടെ വന്നിരുന്നത്. അതുപോലെ നാണയം മാറ്റക്കാരെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടരുണ്ട്. യേശുവിൻ്റെ കാലത്ത് റോമൻ കോളനിയായിരുന്നു പാലസ്തീന എന്ന് ഓർക്കണം. സീസറിൻ്റെ രൂപവും ലിഖിതവും അടിച്ച നാണയങ്ങളാണ് വിപണനത്തിലുണ്ടായിരുന്നത്. പക്ഷേ യഹോവയുടെ ഭണ്ഡാരത്തിൽ മനുഷ്യൻ്റെ ലിഖിതവും രൂപവുമുള്ള നാണയങ്ങൾ സ്വീകാര്യമല്ലാത്തതുകൊണ്ട് ശുദ്ധമായ ടിറേനിയൻ വെള്ളിയിൽ തീർത്ത മനുഷ്യരൂപങ്ങൾ അച്ചടിക്കാത്ത നാണയങ്ങൾ വേണമെന്നുള്ള നിഷ്കർഷയുണ്ടായിരുന്നു. അങ്ങനെയാണ് നാണയം മാറ്റക്കാർ ദേവാലയ പരിസരത്ത് സ്ഥാനം പിടിക്കുന്നത്. തീർത്ഥാടകർ കൊണ്ടുവരുന്ന നാണയങ്ങൾ മാറ്റി ശുദ്ധമായ ടിറേനിയൻ വെള്ളിയിലുള്ള നാണയങ്ങൾ അവർക്ക് പകരം കൊടുക്കും. ബലിയർപ്പണത്തെ സഹായിക്കാനെന്ന വ്യാജേന തുടങ്ങിയ ഇതൊക്കെ പിന്നീട് കാലക്രമത്തിൽ വരേണ്യവർഗത്തിനും കച്ചവട പ്രമാണിമാർക്കും സാധുക്കളെ കൊള്ളയടിക്കാനുള്ള ഒരു മാർഗമായി മാറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു രണ്ട് ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ ഈ സംഭവത്തെ മനസ്സിലാക്കാൻ. ഏതാണ്ട് ഒരു പെസഹ കാലത്ത് ജോസഫൂസിൻ്റെ ജൂവിഷ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നത് 100,000 തീർത്ഥാടകർ ജെറുസലേമിൽ എത്തിയിരുന്നെന്നും 30,000 മുതൽ 60,000 വരെ ബലിമൃഗങ്ങളെ അവിടെ ബലിയർപ്പിക്കപ്പെട്ടിരുന്നെന്നുമാണ്. ഒരു പെസഹ കാലത്ത് അപ്പോൾ ചെറിയ കളികളല്ല അവിടെ നടന്നിരുന്നതെന്ന് മനസ്സിലാക്കണം. ചെറിയ കച്ചവടങ്ങളല്ല. ദേവാലയത്തിൻ്റെ ഘടന നിശ്ചയിച്ചപ്പോൾ യഹോവ വിജാതിയനും പരദേശിക്കും അടിമയ്ക്കും ഒഴിച്ചിട്ട സ്ഥലമായിരുന്നു വിജാതിയരുടെ മണ്ഡപം. വണിക്കുകളുടെ വക്രതയുള്ള മനുഷ്യർ ആത്മീയ പീഠങ്ങളിൽ കയറിയ നിമിഷം മുതൽ അത് കച്ചവടവൽക്കരിക്കപ്പെടുകയും ദൈവാന്വേഷണങ്ങൾ വഴിമുട്ടുകയും ചെയ്തു. ഈ വിജാതിയരുടെ മണ്ഡപത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് ചിന്തിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? അതിൻ്റെ കാലിക രൂപങ്ങളാണ് അവയുടെ സമകാലിക പ്രസക്തിയുടെ അടയാളം. സഭ രണ്ട് രീതിയിൽ നസ്രായന എന്ന് പ്രഘോഷിക്കുന്നുണ്ട്. ഒന്ന് നേരിട്ടുള്ള സുവിശേഷ പ്രഘോഷണത്തിലൂടെയാണെങ്കിൽ മറ്റൊന്ന് അതിന് സാധ്യമല്ലാത്ത ഇടങ്ങളിൽ ജീവിതം കൊണ്ടുള്ള സാക്ഷ്യം വഴിയാണ്. നമ്മുടെ സ്കൂളുകൾ, ആശുപത്രികൾ, അനാഥ അഗതി മന്ദിരങ്ങൾ, നമ്മുടെ കോളേജുകളെല്ലാം ജീവിതം കൊണ്ടുള്ള പ്രഘോഷണത്തിൻ്റെ വേദിയാണ്. അവിടെയാണ് യേശുവിനെ അറിയാത്ത അപരിചിതരും വിജാതീയരും ഇതരമതസ്ഥരുമായ മനുഷ്യർ നസ്രായന്റെ കരുണയെന്തെന്നും അവൻ്റെ മനസ്സലിവെന്തെന്നും തിരിച്ചറിയുന്നതും അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നതും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇക്കാലത്തൊക്കെ പലരും വിലപിക്കുന്നത് പോലെ സ്ഥാപനങ്ങൾ സഭയ്ക്കൊരിക്കലും ബാധ്യതയല്ല. മറിച്ച് സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അനന്ത സാധ്യതകളിലേക്ക് തുറന്ന വാതായനങ്ങളാണവ. എന്നിട്ട് ഈ വിജാതിയരുടെ മണ്ഡപങ്ങളെ നാം എന്തു ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഓരോ വിശ്വാസിയും ഇന്ന് ചോദിക്കേണ്ടത്. നമ്മുടെ വർത്തമാനകാല പൊതുസമൂഹം ചിന്തിക്കുന്ന എന്താണ്? ഈ സാക്ഷ്യത്തിൻ്റെ വേദികളെ നമ്മൾ കച്ചവടവൽക്കരിച്ചു എന്നുള്ളതാണ്. വരേണ്യവർഗത്തിന് മാത്രം പ്രാപ്യമാവുന്ന പഞ്ചനക്ഷത്ര വിദ്യാഭ്യാസം എന്ന വിപത്ത് വഴി ഈ നാടിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചതിൽ നമുക്കുത്തരവാദിത്തമുണ്ടെന്ന് അവർ ചിന്തിക്കുന്നു. പഞ്ചനക്ഷത്ര ആശുപത്രികളും കോർപ്പറേറ്റുകളുടെ സ്ഥാപനങ്ങളുടെ ഓഫീസ് മുറികളെ വെല്ലുന്ന തരത്തിലുള്ള സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളും തുടങ്ങിയിട്ട് നമ്മൾ പലതിനെയും കച്ചവടത്തിൻ്റെ തന്ത്രങ്ങൾക്ക് വഴിപ്പെടുത്തി എന്നുള്ളത് ഒരു വിലാപമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. വിജാതീയരുടെ മണ്ഡപങ്ങളെ അതിൻ്റെ ആ പരിശുദ്ധിയോടുകൂടി തിരിച്ചെടുക്കാനുള്ള ഒരു ക്ഷണമുണ്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ. ദൈവാന്വേഷണങ്ങൾ ആർക്കും മുമ്പിൽ വഴിമുട്ടാതിരിക്കട്ടെ. ജീവിതം കൊണ്ടുള്ള സാക്ഷ്യത്തിൻ്റെ വിശുദ്ധ വേദികൾ മലിനമാകാതിരിക്കട്ടെ. നസറത്തിലെ യേശു ദേവാലയത്തിൽ ചെയ്ത പ്രവാചക തുല്യമായ പ്രവൃത്തി കണ്ട അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചത് അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന 69 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യമാണ്. ഇന്ന് ഈ സുവിശേഷ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഓരോ ക്രൈസ്തവൻ്റെയും ഉള്ളിൽ പതിയേണ്ട വാക്കുകളാണിത്. അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത നമ്മയും വിഴുങ്ങേണ്ട ഒരു കാലഘട്ടമാണിത്. എന്താണ് അവൻ്റെ ആലയം? യോഹന്നാൻ തന്നെ പറയുന്നുണ്ട് അവൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറയുന്നത്. നസ്രായന്റെ ശരീരമാകുന്ന ആലയം ഇന്ന് അവൻ്റെ സഭയാണ്. അതല്ലേ പൗലോസ് പറയുന്നത്? സഭ അവൻ്റെ മൗതിക ശരീരമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഇക്കാലത്ത് ഈ സുവിശേഷം വായിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചൊരു തീക്ഷ്ണത, ജ്വലിക്കുന്ന തീക്ഷ്ണതയുണ്ടാവണം.
വർഗീയവാദികളുടെയും തീവ്ര മതനിലപാടുകാരുടെയും ആസൂത്രിതവും സംഘടിതവുമായ നീക്കങ്ങളുടെ മുമ്പിൽ വേട്ടയാടപ്പെടുന്ന നമ്മുടെ സഭയെക്കുറിച്ചൊരു തീക്ഷണത നമുക്കുണ്ടാവണം. നമ്മുടെ വിശുദ്ധ പ്രതീകങ്ങളെ, നമ്മുടെ വിശുദ്ധ ചിഹ്നങ്ങളെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരോടെതിരെയുള്ള ഒരു തീക്ഷണത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ തീക്ഷണത വിശ്വാസിയുടെ മനസ്സിലുണ്ടാവണം, അജപാലകരുടെ മനസ്സിലുണ്ടാവണം. വരേണ്യവർഗത്തിൻ്റെ കസർത്തുകൾക്കും ഉതപ്പുകൾക്കും ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന ഇടയന്മാർ ഈ കാലത്ത് തീക്ഷണത നഷ്ടപ്പെട്ടതിൻ്റെ തെളിവാണ്. നമുക്ക് വേണ്ടത് ജ്വലിക്കുന്ന തീക്ഷണതയുള്ള മനുഷ്യരെയാണ് ഇക്കാലത്ത്. മംഗലപ്പുഴ സെമിനാരിയുടെ അൾത്താരയുടെ അടിയിൽ ഒരു ലത്തീൻ വാക്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: സേലോ സലാത്തു സും പ്രോ ഡോമിനോ ദയോ എക്സർച്ചെത്തുവും. സൈന്യങ്ങളുടെ കർത്താവെ, നിന്നെക്കുറിച്ചുള്ള തീക്ഷണത കൊണ്ട് ഞാൻ ജ്വലിക്കുന്നുവെന്ന്. ഏലിയായുടെ വാക്കാണ് ഹോറബ് മലയിലെ ഗുഹയിലേക്ക് മുമ്പിൽ നിന്ന്. ഈ ജ്വലിക്കുന്ന തീക്ഷണത ഇക്കാലത്തെ വിശ്വാസികൾക്കും പുരോഹിതർക്കും സമർപ്പിതർക്കും ഉണ്ടാവട്ടെ. നസ്രയന്റെ ജീവിക്കുന്ന ആലയമായ സഭയെക്കുറിച്ചുള്ള തീക്ഷണത, ഒപ്പം ജീവിതസാക്ഷ്യത്തിൻ്റെയും വിശ്വാസ കൈമാറ്റത്തിൻ്റെയും വിശുദ്ധ വേദികളായ വിജാതീയരുടെ മണ്ഡപങ്ങൾക്ക് തുല്യമായ നമ്മുടെ സ്ഥാപനങ്ങൾ അതിൻ്റെ ആദിമ വിശുദ്ധിയോടെ, ഉദ്ദേശശുദ്ധിയോടെ, നൈർമല്യത്തോടെ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധതയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.